കോൺഗ്രസിന്റെ ചവിട്ടും കുത്തുമേറ്റ് ഇനിയും അവിടെ നിൽക്കണമോ എന്ന് ലീഗ് ആലോചിക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ. 60 വർഷം ഒപ്പം നിന്നിട്ടും ലീഗിന് കോൺഗ്രസ് നൽകിയത് 2 സീറ്റാണ്. ഒറ്റയ്ക്ക് നിന്നാൽ ചില സീറ്റുകളിൽ ജയിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് ലീഗ് എന്നും EP ജയരാജൻ പറഞ്ഞു. മുസ്ലിം ലീഗിന് 2 സീറ്റ് മാത്രമാണോ അവകാശമെന്ന് അവർ തന്നെ ചിന്തിക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. 60 വർഷമായി കോൺഗ്രസിനൊപ്പം ലീഗുണ്ട്, ഇപ്പോഴും അവർക്ക് 2 സീറ്റ് മാത്രം. 62 തെരഞ്ഞെടുപ്പിൽ 2 പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യയിൽ മുസ്ലിം ലീഗിന് കേരളത്തിൽ നിന്ന് ഉണ്ടായി. 62 2 സീറ്റ് ലഭിച്ചിരുന്ന മുസ്ലിം ലീഗ് 62 കഴിഞ്ഞ് ഏതാണ്ട് 62 വർഷം പിന്നിട്ടു. ഇപ്പോൾ എത്രയാ മുസ്ലിം ലീഗിന്റെ സീറ്റ്? 2. 40 വർഷക്കാലം കോൺഗ്രസിനോടൊപ്പം 60-62 വർഷക്കാലം ലീഗിന് 2 സീറ്റ് അപ്പുറം കടന്നു. ഒറ്റക്ക് മത്സരിച്ചാലും ലീഗിന് ജയിക്കാൻ പറ്റുന്ന സീറ്റുകളുണ്ട്. ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എടുത്താൽ ഇവിടെ ഏതെങ്കിലും 140 അസംബ്ലി മണ്ഡലം, 20 പാർലമെന്റ് മണ്ഡലങ്ങൾ മത്സരിച്ചാൽ, ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കുമോ? ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കുമോ? എന്നാൽ ലീഗ് ചില മണ്ഡലങ്ങളിൽ ജയിക്കും. കോൺഗ്രസിന്റെ ആട്ടും തുപ്പുമേറ്റ് പരിഹാസ്യരായി ഇനിയും അവിടെ തുടരണമോ എന്ന് ലീഗ് ചിന്തിക്കണമെന്നും EP പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് ഇനിയും കുറെ ചവിട്ടും കുത്തുമേറ്റ് പരിഹാസ്യരായി നടക്കണമോ എന്ന് മുസ്ലിം ലീഗ് ആലോചിക്കുന്ന അവർക്ക് നല്ലത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുശക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 24 നടക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം കേരളത്തിൽ നേടിയെടുക്കും. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കുകയാണ് EP ജയരാജൻ ഇക്കാര്യം പറഞ്ഞത്. ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ലീഗാണ് നിലപാടെടുക്കേണ്ടതെന്ന് EP ജയരാജൻ പറഞ്ഞു. മുന്നണി വിട്ടുവന്നാൽ ലീഗ് അനാഥമാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അത് വേറെ വിഷയമാണ്. ഇങ്ങനെ സാങ്കല്പികമായ നിലയിൽ രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ ഞാനില്ല. പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ അവർക്ക് കഴിഞ്ഞാൽ നല്ലത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ, മുസ്ലിം ലീഗിനെ അവർ ഇപ്പോൾ ജാഥ നടക്കുകയല്ലേ? യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുന്നണിയുടെ ജാഥ കോൺഗ്രസിൻ്റെ ജാഥയായി നടത്താൻ പാടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ അടുപ്പിച്ചോ? എന്താ മുസ്ലിം ലീഗിനെ അടുപ്പിക്കാത്തത്? അതൊരു സമീപനമാണ്. സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിനിടെ VD സതീശനെതിരെ KPCC അധ്യക്ഷൻ K സുധാകരൻ ഉപയോഗിച്ച വാക്കിനെയും EP ജയരാജൻ പരിഹസിച്ചു. ഇപ്പോൾ തെറിയാണ്, വൈകാതെ അടിയാകും. നേതാക്കന്മാർ തമ്മിൽ ഇനി അടുത്ത അടി നടക്കും. ഇപ്പോൾ തെറിയേ വന്നിട്ടുള്ളൂ, ഇനി അതിനപ്പുറം നടക്കും. അതാണ് കോൺഗ്രസ്, അതാണ് UDF. ഇത് മനസ്സിലാക്കി, UDFിനെ മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ രക്ഷപ്പെടാം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.